ആ ഞാൻ ഇവിടെ വരെ നടു കേറി. അല്ല, എനിക്കിവിടെ ഒരു സെൽഫി കയറാണ്ടേ. എന്നാ ഞങ്ങളെ കേട്ട്. ആ പിന്നെ എനിക്കൊരു കാര്യം എന്നോട് പറയാണ്ട്. അല്ല, നിങ്ങളിപ്പോ തിരക്കിലല്ലേ? ഇല്ല, പറഞ്ഞോളി. എന്നാ ഇത് വണ്ടി അടുത്ത് സൈഡാക്ക്. അല്ല, എന്തിനാ ഇപ്പൊ ഇങ്ങനെ പള്ളിക്കും വേണ്ടി ഇങ്ങനെ പരക്കം പോയിന്? അതാ പോലെ കാര്യം. അനക്കിത് നിസ്സാരായിരിക്കും, പക്ഷെ വലിയൊരു തെറ്റാണ് ഈ ചെയ്യുന്നത്. ഇത് നല്ല തമാശയാണ്. പള്ളി ഉണ്ടാക്കുന്ന തെറ്റാണ്? പള്ളി ഉണ്ടാക്കണത് തെറ്റൊന്നല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പള്ളി ഉണ്ടാക്കണത് തെറ്റന്നെയാണ്. ഏത് സാഹചര്യത്തില്? മഹല്ല മൂമിനികളൊക്കെ സ്നേഹത്തോടൊന്നിച്ച് നിന്ന് ജുമാസ്കരിക്കാൻ എല്ലാ സൗകര്യം ഉള്ള ഒരു പള്ളി ഉണ്ടാവുമ്പോ അതിന്റെ മുന്നിൽ തന്നെ വേറൊരു പള്ളി എന്തിനാ കരിമേ? അത് വേണ അപ്പൊ ഞമ്മക്കൊരു പള്ളി വേണ്ടെന്ന് ഞങ്ങള് പറയണേ. നിങ്ങളും ഞങ്ങളോ അങ്ങനെ കണ്ടോ? അങ്ങനെ കണ്ട്. എന്നാ അങ്ങനല്ല, മനുഷ്യരുമായി ബന്ധം നന്നാക്കാത്ത വിശ്വാസിയുടെ ഒരു ഇബാദത്തും അല്ല കാണൂല. നല്ല ബന്ധുണ്ടാക്കണമെന്ന് ഓലും കൂടി കരുതണം. റസൂലിനെ ദീനി സ്നേഹിച്ചിട്ടാണ് നിങ്ങൾ ഈ പള്ളി ഉണ്ടാക്കണെന്ന് ആ നെഞ്ഞത്ത് കൈവച്ചിട്ട് പറയാ പറ്റൂ നിങ്ങക്ക്? പറ്റൂല. പ്രസിഡന്റ് മൊയ്തീനും ഇയും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം അല്ലാണ്ട് എന്താ? അതിനൊരു സംഘടനന്റെ പേരും. ഇത് ഇവിടെ മാത്രല്ല, മേലെ തട്ടം തുടങ്ങിയതാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞു നടക്കൂല. കാലാകാലം ഓരോ കിടന്നു ജീവിക്കാന്ന. ഇപ്പൊ പഴയ മാതിരിയൊന്നല്ല, ഞമ്മളെ കൊണ്ട് പത്താൾക്കാര്. ഇനി വല്ല നിശ്ചയോ നിക്കാവോ മയ്യത്തിസ്കാരോ എന്തെങ്കിലും ഒന്ന് നടന്നാല് നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുവോ? അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ? ഉണ്ടാവൂല. നല്ലോ നിക്കണ നാട്ടുകാരെ രണ്ടാക്കണം. അതല്ലാണ്ട് ഇതുകൊണ്ട് എന്ത് ഗുണം? അതുകൊണ്ട് ഇതിന് പിന്മാറണം കരീമേ. അതല്ല, നിങ്ങൾ ഈ പള്ളി സ്വർണം കൊണ്ടുണ്ടാക്കിയാലും അള്ളാന്റെ അടുക്ക് സ്വീകാര്യാവൂല. എതിരെ വരുന്നവന്റെ സംഘടന നോക്കി സലാം പറയണേ നമ്മൾ നന്നാണെങ്കിൽ ആ വാലി കൊയിലിൽ തന്നെ കിടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞെന്നുള്ളൂ. അസ്സലാമു അലൈക്കും.